നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തി ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശക്തമായ ശബ്ദമായി ഇന്ത്യ മാറിയെന്നും ആഗോള വേദികളിൽ ഇന്ത്യ പറയുന്നത് എന്താണെന്ന് അറിയാൻ ലോകം കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂയോർക്കിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അതേസമയം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇരുന്നൂറ്റി പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ കൈമാറി അമേരിക്ക ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പുരാവസ്തുക്കളാണ് ഇപ്പോൾ ഇന്ത്യക്ക് തിരികെ നൽകിയിരിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന ജൈന തീർത്ഥങ്കരൻ പശുവിനൊപ്പം നിൽക്കുന്ന ആയുധധാരിയായ കൃഷ്ണൻ കൈകളിൽ പൂമിട്ടു പിടിച്ചിരിക്കുന്ന യുവതി സംഗീതോപകരണം വായിക്കുന്ന യുവാവ് നൃത്തം ചെയ്യുന്ന യുവതി കളിമണ്ണിൽ നിർമ്മിച്ച പാത്രം മൺകല്ലിൽ നിർമ്മിച്ച അപ്സര എന്നിവയാണ് തിരികെ കിട്ടിയ പുരാവസ്തുക്കളിൽ ചിലത് അതേസമയം യു എസ് സർക്കാരിനെ നന്ദി അറിയിക്കുന്നതായും അമൂല്യമായ പൈതൃക സ്വത്തുകൾ അനധികൃതമായി കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സാംസ്കാരിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കും അമൂല്യമായ പൈതൃക സ്വത്തുക്കൾ അനധികൃതമായി കടത്തിയതിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അത്യപൂർവ്വമായ പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാക്കിയ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും അവിടുത്തെ സർക്കാരിനും നന്ദി അറിയിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈ പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് ജോ ബൈഡൻ സ്വീകരിച്ച നടപടികളും എടുത്തു പറയേണ്ടതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചരിത്രപരമായ ബന്ധം എന്നതിനപ്പുറത്തിലുള്ള തലങ്ങളിലേക്കാണ് ഈ ഒരു വിഷയം എത്തിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച പുരാവസ്തുക്കളുടെ എണ്ണം ഇതോടെ അറുന്നൂറ്റി നാൽപ്പതായി അമേരിക്കയിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എഴുപത്തി എട്ടോളം പുരാവസ്തുക്കളാണ് തിരികെ എത്തിച്ചത് അതേസമയം ഇന്ത്യയുടെ ഫൈവ് ജി മാർക്കറ്റ് ഇന്ന് അമേരിക്കയുടെതിനേക്കാൾ വലുതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത് മെയ്ഡ് ഇൻ ഇന്ത്യ സിക്സ് ജിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇന്ന് അവസരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു രാജ്യമല്ല മറിച്ച് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പല മേഖലകളിലും ഇന്ത്യ പുതിയ തുടക്കങ്ങളിട്ടു ഇരുപത്തിയഞ്ചു കോടിയോളം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിച്ചു എന്നതടക്കമുള്ള ഒരു പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ശാക്തീകരിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പത്തു വർഷത്തിനിടെയാണ് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയത് ഉടൻ തന്നെ ഇന്ത്യയുടെ സ്ഥാനം മൂന്നിലേക്ക് ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ഓരോ പൗരനും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നും എന്ന വർഷം ലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഒരു വശത്ത് സംഘർഷങ്ങളും യുദ്ധങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ മറുവശത്ത് ജനാധിപത്യത്തെ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ലോകരാജ്യങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുകയല്ല മറിച്ച് ഇന്ത്യ കൃത്യമായ രീതിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത